അതെ എനിക്ക് ചോദിക്കാനുള്ള പെൺകുട്ടികളുടെ അടുത്താണ് സംഭവം സിമ്പിൾ ആണ് നിങ്ങളെ മൈൻഡ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തുന്ന നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൺകുട്ടികളെ ഒന്നും നിങ്ങൾ മൈൻഡ് ചെയ്യത്തില്ല മറിച്ച് നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത നിങ്ങൾക്ക് പുല്ല വില തരാത്ത ചെക്കന്മാരെ കുറേ നിങ്ങൾക്ക് പോവാൻ താല്പര്യം അത് എന്ന് പറയാവോ ഏഹ് കാരണം അതൊന്നും നമുക്ക് ആ രീതിയിലൊക്കെ ആയി തീരല്ലോ എങ്ങനെ പിടിക്കാലോ ശബ്ദം എവിടുന്ന് വരുന്നത് എന്താ കണ്ടിടത്ത് നിങ്ങൾക്കുള്ള വെറൈറ്റി ആയിട്ടുണ്ടാ സമ്പ മ്യൂസിക്കൊക്കെ കൂടുതൽ ഓയ്യ നമ്മൾ സാധനമൊക്കെ അപ്പോൾ കരുത്തോട് അടക്കാം അതായത് പല ഒരു സംശയമാണ് അതായത് ഈ ചില പെമ്പിള്ളേരൊക്കെ എന്താണ് ഈ പിന്നാലെ പോകുന്ന സമയത്ത് അവർ നമ്മളെ ഒന്നും മൈൻഡേ ചെയ്യുന്നില്ല നമ്മുടെ നീതാസ്വർഗം നീതായൻ ഇതേയം നീതായൻ എല്ലാം സ്വപ്നമേ എന്ന് പറഞ്ഞ നടക്കുന്ന പയ്യന്മാരെ ഒന്നും ഒരു വെമ്പിള്ളേരെ മൈൻഡ് ചെയ്യത്തില്ല പക്ഷെ ആ പെമ്പിള്ളേര് വേറെ ചെക്കന്മാരുടെ അതായത് ആ പെമ്പിള്ളേരെ മൈൻഡ് ചെയ്യാത്ത ചെക്കന്മാരുടെ പിന്നാലെയാണ് ഈ പെമ്പിള്ളേര് പോകുന്നത് എന്തുകൊണ്ടാണ് എന്നൊക്കെയാണ് മൂപ്പര് ദുഃഖത്തോടെയൊക്കെ ചോദിക്കുന്നത് കാരണം അത് അറിഞ്ഞിട്ട് വേണം എന്നത് പരീക്ഷിച്ച് നോക്കാമെന്നുള്ളൊരു രീതിയിലൊക്കെ ഒക്കെയാണ് വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമുക്കിപ്പോ ഒരാളോട് ഒരു വ്യക്തിയോട് ഇഷ്ടം തോന്നുന്നത് അവരുടെ എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റിയോ എന്തെങ്കിലും ഒരു പിണാക്ക കണ്ടിട്ട് ആയിരിക്കും മേ ബി അല്ലേ അപ്പോൾ പാണായാലും പെണ്ണായാലും ഒക്കെ അപ്പോ അങ്ങനെ ഒരാളോട് ഇഷ്ടം തോന്നുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ അവർ ചിലപ്പോൾ മൈൻഡ് ചെയ്യുമോ മൈൻഡ് ചെയ്യാതിരിക്കുന്ന ഒക്കെ ഉള്ളത് സെക്കൻഡറി ആയിട്ടുള്ള ഒരു വിഷയം ഇഷ്ടം തോന്നി എന്നുള്ളതാണ് പ്രൈമറി ആയിട്ടുള്ള ഒരു വിഷയം പിന്നെ ഈ പറഞ്ഞ ഒരു വ്യക്തി നമ്മുടെ പിന്നാലെ വരുന്നുണ്ട് നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ പിന്നാലെ ഒരാൾ ഐ ലവ് യു എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഒരാളിങ്ങനെ പിന്നാലെ വരുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് ഇല്ലാത്ത ഇഷ്ടം ആ ഒരു വ്യക്തിയോട് കാണിക്കാൻ വേണ്ടി പറ്റൂ സ്നേഹം തോന്നി തന്നെ വേണ്ടേ ചിലപ്പോൾ ആ ഒരു വ്യക്തിക്ക് സ്നേഹം തോന്നി ചിലപ്പോ ഒരു സ്നേഹം തോന്നിയ ഒരു വ്യക്തി ചിലപ്പോ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് മൈൻഡ് ചെയ്യുന്ന വ്യക്തികൾ എന്താണ് ഞാൻ താ ഇതയും ഞാൻ താ സ്വർഗ്ഗം എന്ന് പറഞ്ഞവരുടെ പിന്നാലെ മാത്രമേ പോകാൻ വേണ്ടി പാടുള്ളൂ എന്നുള്ള ഒരു നിർബന്ധം അതൊക്കെ ഒരുമാര് കൂടെ ചിന്താഗതിയല്ല ആക്ച്വലി അതൊക്കെ അല്ലേ അപ്പം ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുന്ന ചെക്കന്മാരേനെ മുമ്പുള്ളവർക്ക് ഇഷ്ടമുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ അതിപ്പോൾ പെണ്ണ് കാണുന്നൊന്നും ഇല്ല ഇപ്പോൾ എല്ലാ പെണ്ണിനും എല്ലാം ചെക്കിനിപ്പം ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കണതോ ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുക ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുക എന്താണ് സംഭവം ആക്ച്വലി ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കുക എന്ന് പറയുന്ന ഒരു സംഭവം അങ്ങനെയൊന്നുമില്ല ആറ്റിറ്റ്യൂഡ് ദാറ്റ്സ് ഇറ്റ് അത് ഒരു പേഴ്സൺ അത് പാണായാലും പെണ്ണായാലും ചിലപ്പോൾ പെണ്ണിന് ആണിനോടാണെങ്കിലും ആണിന് പെണ്ണിനോടാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി ചിലപ്പോൾ ആയിരിക്കും ഒരാളുടെ പിന്നാലെ പോകുന്നത് അല്ലാണ്ട് അങ്ങനെ പോകാൻ പാടില്ല നിർബന്ധമൊന്നുമില്ലല്ലോ ഒന്നും ഉണ്ടോ നമ്മുടെ പിന്നാലെ വരുന്ന ആളെ മാത്രമേ സ്നേഹിക്കാവുന്ന നിർബന്ധമുണ്ടോ അങ്ങനെ സ്നേഹിക്കണം എന്താ നിർബന്ധം നമ്മുടെ പിന്നാലെ വരുന്ന ആളോട് നമുക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അതൊക്കെ ഒരു ദിൽ എന്ന് പറഞ്ഞിട്ട് കാര്യ ഒരു പെൺകുട്ടിയുടെ കണ്ണീന്ന് കണ്ണു വീരം ഉണ്ടെങ്കിൽ അതിന് പല പല അർത്ഥങ്ങളാണ് പല പല കാരണങ്ങളാണ് ആൺകുട്ടികൾക്ക് ഇല്ല എന്നല്ല അങ്ങനെ കാരണങ്ങളൊന്നും ഇല്ല എന്നല്ല പക്ഷെ ഈയൊരു കാലഘട്ടത്തിൽ ഒരു സമയത്ത് ആൺകുട്ടികളുടെ കണ്ണിന് ഒരു 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 തുള്ളിൽ കണ്ണീരണ്ടെങ്കിൽ അതിന് കാരണം ഒരു പെണ്ണാരി സത്യല്ലേ അതെ അതെ കട്ട 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 കത്ത കറക്റ്റാണ് നൂറ് ശതമാനം ഞാൻ ഇത് ചോദിക്കുന്നു വാവ് വാടെ പ്ലാന്റി ഓഫ് പേപ്പിൾ ആക്ച്വലി ഇതുപോലെ വേറെ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതായത് ഒരു ആണ് കരയുന്നത് മൂന്ന് കാര്യത്തിനാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഭേദോട്ടോ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുന്നത് കണ്ടുപിടുത്തെന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നോട്ട് ദ പോയിന്റ് ഈ ഒരു കാലഘട്ടത്ത് ഈ ഒരു സമയത്ത് ഒരാണിന്റെ ഒരു തുള്ളി കണ്ണീര് വരണമെങ്കിൽ ഒരു തുള്ളിയെ വരള്ളൂ കേട്ടോ മൂന്നാലിനൊന്നും വരില്ല ഒറ്റ തുള്ളി നോട്ട് ദ പോയിന്റ് ഒരു തുള്ളി കണ്ണീരാണിന്റെ കണ്ണിന്ന് വരണമെങ്കിൽ ഈ ഒരു സമയത്ത് ഈ ഒരു കാലഘട്ടത്ത് അതിന് കാരണം പെണ്ണായിരിക്കും വാ വാട്ട് എ പീപ്പിൾ ബേബി ഇതിലൊക്കെ വല്ല ലോജിക്ക് ഉണ്ടോ ആക്ച്വലി ഇതൊക്കെ പറയാൻ കൊള്ളാതെ അല്ല ഇതിലൊക്കെ എന്ത് ലോജിക്കാണുള്ളത് വെറുതെ ഈ പറഞ്ഞ ഇക്വാലിറ്റി ഇക്വാലിറ്റി എന്ന് പറഞ്ഞ പറഞ്ഞൊരു സാധനം കുറെ പ്രസംഗിച്ച് നടക്കുന്നതല്ലാണ്ട് ഇത് വെറുതെ വല്ല കാര്യങ്ങളൊക്കെ വന്ന് ചില കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പെണ്ണ് ചതിച്ചു പെണ്ണ് ചതിച്ചു പെണ് ഇത് ആക്ച്വലി ഉണ്ടല്ലോ ഇതിലൊരു പ്രശ്നം നമ്മൾ പെണ്ണുങ്ങളെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഈ പറഞ്ഞ എന്താണ് ഒരു ഒരാൾ കാരണം കരയുന്നു അത് പെണ്ണ് കാരണം ഒരു ഒരു ആണ് കാരണം കരഞ്ഞു അല്ലെങ്കിൽ ഒരു പെണ്ണ് കാരണം കരഞ്ഞു വാട്ട് ദ ഷിറ്റ് മാൻ ഇതാണെങ്കിലും പെണ്ണാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ബ്രേക്കപ്പൊക്കെ ആയി കഴിഞ്ഞാൽ കരഞ്ഞു എന്നൊക്കെ വരും അതിപ്പോൾ അവിടെ അളവൊന്നുമില്ല ആണ് കൂടുതൽ കരയുന്നു പെണ്ണ് കൂടുതൽ കരയുന്നു അല്ലെങ്കിൽ പെണ്ണ് ഏറ്റവും കൂടുതൽ തേക്കുന്നു ആണ് ഏറ്റവും കൂടുതൽ തേക്കുന്നു അങ്ങനെയൊന്നും ഇല്ല രണ്ട് കൂട്ടരും കണക്കാണ് ആണും പെണ്ണും കണക്കാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തേയ്ക്കുന്നുണ്ട് അവിടെ അളവൊന്നുമില്ല അവിടെ പെണ്ണും കരയുന്നുണ്ട് ആണും കരയുന്നുണ്ട് അതിന് പ്രത്യേകിച്ച് ആണു ആദ്യം കൂടുതൽ കരയും പെണ്ണ് കുറച്ചേ അറിയുള്ളു ആണ് കരയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം പെണ്ണാണ് അല്ലെങ്കിൽ പെണ്ണ് കരയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം കാരണം ആണാണ് അങ്ങനെയൊന്നുമില്ല അവിടെ സിബ്ബ് ചിക്കണി കുടുങ്ങിക്കഴിഞ്ഞാലും കരയും കരയും മനസ്സിലായല്ലേ കരച്ചലിനെ അത്രയ്ക്ക് വലിയ ഇതാക്കണ്ട പിന്നെ ഈ പെണ്ണ് പോയി എന്ന് പറഞ്ഞിട്ട് ഇരുപത്തിനാല് മണിക്കൂറും മുക്കാ കൂടിയും സിഗരറ്റ് പോലും കള്ളു കൂടിയും കഞ്ചുകൂടി കഞ്ചാവട്ടിയൊക്കെ കേട്ടിരുന്ന് മോങ്ങി പള്ളാറങ്ങിയിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് ടു ബി ഫ്രാങ്ക് കൊച്ചുമാണ് അങ്ങനെ കാര്യങ്ങളെ വേറെ ജോലിയും കോലിയും ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്ന് ഞാൻ പറയത്തുള്ളൂ പറയത്തുള്ളൂ അതിന്റെ പുറത്ത് പെണ്ണാണ് ഉരുന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം ടു ബി ഫ്രാങ്ക് കാരണം അങ്ങനെ എഴുതിയിട്ട് എന്താണ് കാര്യം അവനോട് കാര്യം നടക്കേണ്ടത് അതിനാണ്ട് ഇപ്പൊ ഇങ്ങനെ ബ്ലെയിം ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ അയ്യോ പെണ്ണ് പോയി ആ പെണ്ണു പോയതിന്റെ പുറത്തുള്ള എന്റെ കണ്ണുന്ന് രണ്ട് തുള്ളി പോയതിന്റെ ആങ്ങളുടെ കൂടെ ജനിക്കാൻ പറ്റാത്ത മിക്ക പെൺകുട്ടികളുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ ഏതെങ്കിലും ഒരു ആൺകുട്ടി തന്നെ തന്റെ സ്വന്തം പെങ്ങളെ പോലെ നോക്കുവോ കാണുവോ എന്നുള്ളതാണ് എത്ര വലിയ തെണ്ടിത്തരം ചെയ്താലും കൂടെ നിക്കാനും എന്തെങ്കിലും തെറ്റു കഴിഞ്ഞാൽ ശിക്ഷിക്കാനും മറ്റൊരു കണ്ണി കൂടെ കാണാണ്ട് എത്ര വലിയ പ്രശ്നം വന്നാലും എപ്പോഴും ഓടിച്ചെല്ലാം പറ്റുന്ന പറ്റുന്നൊരാങ്ങളെല്ലാത്ത പക്ഷെ ഇപ്പൊ കിട്ടാതി പറയണ നീങ്ങി അതാന്താ പറയണ ഓ ഇന്നത്തെ കാലത്ത് കിട്ടാനില്ലെന്നൊക്കെ പറയാൻ വേണ്ടി മാത്രം കടയിൽ വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കണം വല്ല പഴക്കൊലയല്ലെങ്കിൽ വല്ല ഉഴുന്നവടെ അല്ലെങ്കിൽ പരിപ്പുവിടെ അല്ലെങ്കിൽ തരുവടെ വല്ലതാണ് ഏ അടയിൽ പോയിട്ടേ വേണ്ടി വെച്ചിരിക്കുന്ന അല്ല അറിയാത്തതുകൊണ്ടാണ് എൻ്റെ പൊന്ന് സുഹൃത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇതിപ്പോ ഒരു പെൺകുട്ടി ശരിയാണ് ഈ പറഞ്ഞ പോലെ ചില പെൺകുട്ടികൾക്കൊക്കെ സ്വന്തമായിട്ടൊരു ബ്രദർ ഇല്ലാതെ ആയി പോയതിന്റെ ദുഃഖവും സങ്കടവും എല്ലാം ഉണ്ട് അതേപോലെ തന്നെ ഒരു ആൺകുട്ടിക്ക് സ്വന്തമായിട്ടൊരു പെങ്ങൾ ഇല്ലാത്തതിന്റെ പുറത്തും ദുഃഖിക്കുന്ന എത്ര പേരുണ്ട് സമ്മതിച്ച് പക്ഷെ ഇവിടെ എത്ര പെൺകുട്ടികൾ പുറത്തുനിന്ന് സ്വന്തമല്ലാത്ത ഒൺകുട്ടി സ്വന്തം പെങ്ങളെ പോലെ കണ്ട് സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും തെണ്ടിത്തരം ചെയ്യണ സമയത്ത് കൂടുതൽ തെണ്ടിത്തരം ചെയ്യാനും അല്ലെങ്കിൽ ഈ പറഞ്ഞവരെ തെറ്റ് ചെയ്യണ സമയത്ത് ശാസിക്കാനും ഒരു പുറത്തുനിന്ന് ഒരു ആൺകുട്ടി ഇല്ലാതായി പോയല്ലോ എന്ന് പറഞ്ഞ് ദുഃഖിക്കുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന എത്ര പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ പറഞ്ഞ പോലെ എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും തെണ്ടിത്തിരം കാണിക്കേണ്ട സമയത്ത് കൂടെ നിൽക്കാനും തെറ്റ് കാണിക്കേണ്ട സമയത്ത് ശാസിക്കാനും ഈ പറഞ്ഞ പോലെ പെങ്ങളെപ്പോലെ കണ്ട് പെങ്ങളെപ്പോലെ കണ്ട് പോലെ അണ്ടർലൈൻ ദ വേർഡ് പോലെ അപ്പം പെങ്ങളെ പോലെ കണ്ട് അങ്ങനെ കൂടെ നിൽക്കാനൊരു ആൺകുട്ടിയുടെ സഹായം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഉണ്ടോ പെൺപിള്ളേരോടോ എനിക്ക് ചോദിക്കാം അങ്ങനെ ആവശ്യമുണ്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറ ഒരു സുഹൃത്തായി ഒരു ആൺ സുഹൃത്തായി നല്ലൊരു ഫ്രണ്ടായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ നല്ലൊരു സുഹൃത്തായിട്ട് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നിൽക്കുന്ന ഒരു ആൺകുട്ടി വിചാരിച്ചാലും ഈ പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യാനും എൻകറേജ് ചെയ്യാനും അല്ലെങ്കിൽ എന്താണ് പറയുക കണ്ട ശാസിക്കാനും അല്ലേ ഒക്കെ ഒരു ഫ്രണ്ടിന്റെ പൊസിഷനിൽ ഒരു ആൺകുട്ടി നിന്നാലും വളരെ ധാരാളമാണ് അത് ആൺകുട്ടി മാത്രമല്ല ഒരു പെൺകുട്ടിക്ക് കൂടെ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ടൊരു ആൺകുട്ടിയും ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയും ഫ്രണ്ടായിട്ട് വരുന്നത് വളരെ നല്ല കാര്യമാണ് അതിനിപ്പം ഈ വെച്ച് കെട്ടലിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ആങ്ങളെയായിട്ട് നിന്ന് അല്ലെങ്കിൽ ഒരു ബ്രദറായിട്ട് നിന്ന് അങ്ങനെ ചെയ്യണമെന്നൊന്നും വലിയ നിർബന്ധമൊന്നുമില്ല അതൊക്കെ വെറും വെച്ചുകെട്ടലാണ് അല്ലെങ്കിൽ അതൊക്കെ വെറും കാണിച്ചു കൂട്ടലാണെന്ന് ഞാൻ പറയുള്ളൂ എനിക്കും ഒരുപാട് പെൺകുട്ടികൾ സുഹൃത്തുക്കളൊക്കെ കേട്ടിട്ടുണ്ട് ഞാൻ ഒറ്റ ഒട്ടോണത്തിൽ പെങ്ങളായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ പറഞ്ഞ പോലെ കെയറിങ് സപ്പോർട്ടും ഒക്കെ ചെയ്യാൻ എനിക്ക് ഈ പറഞ്ഞ ബ്രദർ ഒരു ലേവലിന്റെ ആവശ്യമൊന്നുമില്ല ഒരു ഫ്രണ്ടായി നല്ലൊരു ഫ്രണ്ടായിട്ട് ഇന്നാൽ നമുക്കിതെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം വെമ്പിള്ളേരൊന്നും അങ്ങനെ എന്നാൽ സ്വന്തമായിട്ടൊരു ബ്രദറില്ലാത്തതിൻ്റെ പുറത്ത് ദുഃഖിക്കുന്ന ആൾക്കാരുണ്ടാവും എന്നല്ലാതെ വെളിയിൽ നിന്നൊരു ആൺകുട്ടി സ്വന്തം പെങ്ങളായിട്ട് കണ്ടിട്ടൊക്കെ വന്നാൽ മതിയേ എന്ന് പറഞ്ഞിട്ട് സങ്കടപ്പെട്ട് മൂക്കൊലിപ്പിച്ച് കരയണമെന്നില്ലാന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം ബോധമുള്ള വെമ്പിള്ളേർ എന്തായാലും ആദ്യം പുറത്തുനിന്ന് ഒരു ആൺകുട്ടി അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കത്തുമില്ല ബ്രദറിൻ്റെ പൊസിഷനിൽ ബ്രദറിൻ്റെ പൊസിഷനൊന്നും ആവശ്യമില്ല പുറത്തുനിന്ന് പുറത്തുനിന്ന് സ്വന്തമൊക്കെ വെളിയിൽ നിന്നൊരു ആൺകുട്ടിയെ ബ്രദറായിട്ട് അല്ലെങ്കിൽ ഒരു പ കാണുന്ന ഒരു ആൺകുട്ടിയുടെ ആവശ്യമൊന്നുമില്ല സീരിയസ്ലി നല്ലൊരു ഫ്രണ്ടായിട്ട് നിന്നാലും ഈ പറഞ്ഞ പോലെ എൻകറേജ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും എല്ലാം പറ്റും ദാറ്റ്സ് ഇറ്റ്